അങ്ങനെ ഒരു 20 ദിവസത്തിന് ശേഷം നമ്മൾ വേണ്ടേ ജിദ്ദ തിരിച്ചെത്തി. നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ, പെറ്റതള്ള പോലും സഹിക്കത്തില്ല. നോക്കി, നല്ല അടിപൊളിയായിട്ട് പൊടിയൊക്കെ പിടിച്ച് നമ്മുടെ ബീച്ചായിട്ട് നിൽക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജിദ്ദ ഇൻ്റർനാഷണൽ കണ്ടോ, നമ്മുടെ അക്വേറിയം, അങ്ങ് വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ട് അക്വേറിയങ്ങളിൽ ഒന്നാണ് നമുക്ക് ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കാണുന്നത്. അങ്ങനെ നമ്മൾ ജിദ്ദയിലെത്തിയിട്ട് നമ്മുടെ ബാഗേജ് കളക്ഷന് വേണ്ടി നമ്മളിങ്ങനെ വെയ്റ്റിങ്ങിലാണ്. അങ്ങനെ വീണ്ടും നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ട് ട്രെയിനിലെ വഴിയാണ് പാസ്പോർട്ട് കൺട്രോളിലോട്ട്. അങ്ങനെ നമ്മളിത് കണ്ടോ, നല്ല പ്രകൃതി, അങ്ങനെ കനിഞ്ഞ് നല്ല സൗന്ദര്യമുള്ള നമ്മുടെ കുട്ടനാടിൻ്റെ, നമ്മുടെ സജിത്തിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, വേണ്ടേ, തൊട്ട് ഫ്രണ്ടിൽ തന്നെ അമ്പലമാണുള്ളത്. വേണ്ട, കണ്ടോ, ഇതാണ് നമ്മുടെ ചങ്ങാതിയുടെ വീടാണ്. വേണ്ടേ, നമ്മൾ ജിദ്ദ വെച്ച് കണ്ട നമ്മുടെ തിരുവല്ലാക്കാരെന്ന് നമ്മളെ പറഞ്ഞത്. ഏയ്, കണ്ടോ, ഒരു ഹായ് വെച്ചടാ മോനെ. കണ്ടോ, നമ്മൾ വീട്ടിൽ വന്നു. അങ്ങനെ കണ്ടോ, സജിത്തിൻ്റെ അമ്മയും വൈഫും നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് നമ്മൾ വീണ്ടും തിരുവല്ലായിൽ വന്ന് കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഞങ്ങൾ അയലോക്കക്കാരാണില്ലേ, നമുക്കിനി എപ്പോഴും കാണാം. അപ്പോൾ ഞങ്ങൾ ഇനിയും ജിദ്ദ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ പകർത്തും. ഇത് കണ്ടോ, അടിപൊളിയല്ലേ വ്യൂ. വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നല്ല മനോഹരമായിട്ടുള്ള എന്താ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാൻ പറ്റും. അമ്പലക്കുളവും അമ്പലവും ആൽമരവും ഒക്കെയായിട്ട് നമ്മുടെ സജിത്ത് ചങ്ങാതിയുടെ വീടാണ് ഏരിയ. പണ്ട് ചൂണ്ടയൊക്കെ ഇട്ടുകൊണ്ട് നടന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ രായച്ചാനും രായച്ചാനും ഒക്കെ എന്താ, വല്ലതും കിട്ടിയോ? എവിടെ, കാറ്റുവെള്ളം വന്നോ? അല്ലേ, കൂട്ടത്തിൽ ചുമ്മാതെ ഒരു ടൈം പാസ്. അതെയോ, ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ രായച്ചാൻ. എല്ലാം കൊത്തുന്നുണ്ടോ? എന്താ, കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം നാടാണിത്. പണ്ടത്തെ കാലത്ത് വലിയ മീൻപിടുത്തക്കാരായിരുന്നു. എന്ത്, ഇപ്പോൾ മീനൊന്നും ചൂണ്ടയുടെ അടുത്ത് പോലും വരുന്നില്ല. ലരായിച്ച വല്ലതും കൊത്തിയോ? അത് ശരി. ചെറിയ മീനുകൾ ഇഷ്ടം പോലാണ്. അങ്ങനെതാണ് നിഷ കുട്ടനാടുകാരി ചൂണ്ടയിടുകയാണ്. ഇതാണ്ട് ഇതിപ്പം കിട്ടും, വരാൽ തന്നെ ഇപ്പം കിട്ടും. ഇതാണ്ട് നിഷ പഴയ ചെറിയ പ്രായത്തിലെ ഓർമ്മകൾ വീണ്ടും പുതുക്കുകയാണ്. ഇപ്പം മീൻ വെട്ടും, ഇപ്പം മീൻ വെട്ടും. ആ ഇതാ, ഇപ്പം കിട്ടും, ഇപ്പം കിട്ടും. കിട്ടി കിട്ടി കിട്ടി. അങ്ങനെ നമ്മുടെ തിരുവല്ല റവന്യൂ ടവറാണ്. ഇവിടെ വന്ന് നമ്മുടെ ഏകദേശം എല്ലാ കാര്യങ്ങളും സാധിക്കാം. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് എല്ലാ ഗവൺമെൻറ് ഓഫീസുകളും. അപ്പോൾ റവന്യൂ ടവറിൻ്റെ അവിടെ വരെ വന്ന് നമ്മുടെ തിരുവല്ലയുടെ പഴയ ഈ ഒരു കുന്നിൻ മുകളിലുള്ള ഗവൺമെൻറ് ഓഫീസുകളാണ് ഇവിടെ. ഇപ്പോൾ രാവിലെയൊക്കെ വന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് നമ്മൾ ഇതൊക്കെ വണ്ടിയെടുത്ത് പോവുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ കണ്ടത്തറമ്പിലുള്ളൊരു സ്ഥലത്ത് നമ്മളങ്ങനെ വന്നതാണ്. രായച്ചാനുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ വന്ന് അങ്ങനെ പ്രകൃതിയൊക്കെ ഞങ്ങൾ ആസ്വദിക്കുക. ഉണ്ടല്ലേ, തൊട്ടുപുറയിൽ നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള ഞങ്ങളുടെ കവിയൂർ പുഞ്ചയാണ് ഈ കാണുന്നത്. നോക്കി, എന്താ രസമെന്ന് നോക്കി. നമ്മൾ ഈ കാണുന്നത് കിഴക്കമുത്തൂർ ഭാഗമാണ്, വൈറ്റാടെന്ന് പറയുന്ന ഭാഗമാണ് ഇത്. കണ്ടോ, കണ്ടോ, നമ്മൾ ഇന്നലെ പോയ വൈറ്റാട് പാലമാണ് തണ്ടി കാണുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു ചെറിയൊരു വീട് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് ഇവിടെ ഒരു നല്ലൊരു ചെറിയ വീടൊക്കെ പണിഞ്ഞ് അങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെ നമുക്കൊന്ന് ഈ പ്രകൃതിയൊക്കെ അങ്ങനെ ആസ്വദിച്ചിരിക്കാനായിട്ട് ഒരു സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ടാക്കണം. നോക്കി, എന്ത് മനോഹരമാണെന്ന് നോക്കി. ഞങ്ങളങ്ങനെ നാട്ടിലെ നല്ല നമ്മുടെ നാട്ടിൽ വന്ന് നാട്ടിലെ വിഭവങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചാണ്. നാട്ടിലെ അൽഫഹമാണ് ഇത്. ഇത് കണ്ടോ, നമ്മൾ സൗദികളാണെങ്കിൽ ഇത് കഴിക്കത്തില്ല. നല്ല കറുത്ത കളറൊക്കെയാണ്, നാട്ടിലെ സ്റ്റേയാണ്. ഇവിടെ നമുക്ക് സോസ്, അതുപോലെ തന്നെ ഇത് എന്തോ ഗാർലിക് സോസ്, പിന്നെ സലാഡ്, പിന്നെ ഇതാണ് നമ്മുടെ റൈസ്. അത് നമുക്ക് പൊട്ടിച്ചൊന്ന് നോക്കാം.
നാട്ടിൽ നിന്ന് നമ്മൾ കബ്സ അൽഫഹാമും കബ്സയും കൂടെ മേടിക്കുമ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. ഡലീന ഓടിച്ചെന്ന് റൈസൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. നല്ല അടിപൊളി, ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇത് മേടിച്ചതാണ് ചിക്കൻ ഫ്രൈ. ഇതാണ് അൽഫഹാം, ഇതാണ് നമ്മൾ റൈസ് കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നാട്ടിൽ വന്ന് നാട്ടിലെ സ്റ്റൈലും കൂടെ നമ്മളൊന്ന് പരീക്ഷിക്കണ്ടേ. അറേബ്യൻ കബ്സ മാത്രമല്ലേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ, ഇപ്പം കേരള കബ്സയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാണ്ടേ ഉണ്ടോ, ഇതാണ് നമ്മൾ കേരളത്തിൻ്റെ ഒരു കബ്സ ചോറാണ് നമ്മൾ ഈ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാ ഇതാണ്ടോ, ചില തടിയൻ ചോറാണ്. എന്നാലും നമുക്ക് കഴിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പം എന്താ, നമ്മൾ സൗദി അറേബ്യയിലോട്ട് നാളെ രാവിലെ യാത്രയാകുകയാണ്. നമ്മൾ നമ്മുടെ സ്വന്തം പറമ്പിലെ കപ്പയൊക്കെ പറിച്ച് നമ്മൾ കൊണ്ടുപോയി സൗദി ചെന്നിട്ടിത് നമ്മൾ പാചകം ചെയ്യുന്ന ബാക്കി കാഴ്ച നമുക്ക് കാണാം. കണ്ടോ, നമ്മുടെ പറമ്പിൽ നിന്ന് ഉള്ള കപ്പയൊക്കെ നമ്മൾ ഫ്രഷ് കപ്പ പറിച്ച് നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെ സൗദി അറേബ്യ ജിദ്ദയിലെത്തും. എന്നിട്ട് നമ്മുടെ ബീച്ചേട്ടനും മിനി സിസ്റ്ററിനും എല്ലാവരെയൊക്കെ കൂട്ടി വിളിച്ച് നമ്മൾ അടിപൊളി കപ്പ വേവിച്ചതും പിന്നെ താറാവ് കൊണ്ടുപോകുന്നുണ്ട്, അടിപൊളി പോർത്ത് കൊണ്ടുപോകുന്നുണ്ട്. കപ്പൻ കാഴ്ചകൾ നമ്മൾ ഇനി സൗദിയിൽ ചെന്നിട്ടാണ് അടുത്ത നമ്മുടെ കാഴ്ചകൾ. അപ്പം നമ്മളിത് ഫ്രഷ് കപ്പ കണ്ടോ, അത് പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത നമ്മുടെ കപ്പയാണ്. അപ്പം ജിദ്ദയിലോട്ട് പോകാനുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങൾ. നാളെയാണ് ഫ്ലൈറ്റ് കേട്ടോ. ഇത് മില്ലൊന്നുമല്ല, നമ്മൾ നാട്ടിൽ നിന്ന് കേട്ടോ നിഷയുടെ അമ്മ മുളകും മല്ലിയൊക്കെ പൊടിച്ച് പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ്. പിന്നെ ഇതെല്ലാം ഇനി നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ കേട്ടോ അത് തന്നെ കഴിച്ചാനും എല്ലാം ഞങ്ങൾ അവിടെ നിഷയുടെ വീട്ടിലെത്തി. അങ്ങനെ നിഷയുടെ അമ്മ കേട്ടോ തകർത്തു മുളക് പൊടി മല്ലിപ്പൊടി താറാവേ ബീഫ് എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. ഇനി ബാക്കി ഇതിൻ്റെയൊക്കെ കഴിക്കുന്ന കാഴ്ചകൾ നമ്മൾ ജിദ്ദ ചെല്ലുമ്പം കാണാം. അതുപോലെ തന്നെ അത് കണ്ടോ അരിപ്പൊടി എനിക്ക് വയ്യ, എല്ലാ സംഗതികളും റെഡിയാണ്. അമ്മ അങ്ങനെ കഠിനാധ്വാനമായിരുന്നില്ലേ. സൗദിയിലേക്ക് നാളെ യാത്രയാണ്. അപ്പം നിഷയുടെ വീട്ടിൽ വന്നിട്ട് നമ്മളമ്മയോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങുകയാണ്. ഇനി വീണ്ടും ഒരു വർഷത്തിന് ശേഷം കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മളങ്ങനെ വിട വാങ്ങുന്നു. അങ്ങനെ നമ്മളൊരു പാക്കിംഗ് സെക്ഷനാണ്. നാളെ രാവിലെ നമ്മൾ ജിദ്ദയ്ക്ക് എത്തുകയാണ് കേട്ടോ. എല്ലാ സഹോദരങ്ങളും എല്ലാവരും കൂടെ നോക്കി, ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് മുഴുവൻ ഇങ്ങനെ മേടിച്ചേക്കാണ്. പെട്ടി ഒന്ന്, പെട്ടി രണ്ട്, പെട്ടി മൂന്ന്, പെട്ടി നാല്, നോക്കി ഐറ്റങ്ങളെല്ലാം അങ്ങനെ നിറച്ച് വെച്ചേക്കാണ്. വേണ്ടേ, അങ്ങനെ പുതിയ ഐറ്റങ്ങൾ അങ്ങോട്ട് കൊണ്ടിരുന്നു, പുതിയ ഐറ്റങ്ങൾ തിരിച്ചു കൊണ്ടുപോന്നു. എന്തൊക്കെയാണ്, ഇതാണ് ജീവിതം. വേണ്ട അലുവ, ഇവിടെ അലുവ കച്ചവടമാണ്. 15 കിലോ അലുവയാണ്. ഇവിടെ ഒരു മുട്ട എനിക്ക് താടാ. അങ്ങനെ താണ്ട് മുട്ടായുടെ കലാശക്കൊട്ടാണ് കാണിച്ചത്. മുട്ടായതാ മേസി കണ്ടോ, മുട്ടായുടെ കലാശക്കൊട്ടാണ് ഇവിടെ. നമ്മുടെ ജിദ്ദയിലെ മുട്ടായി അങ്ങനെ ഇവിടെ കൊണ്ട് വീഴുകയാണ്. അവസാന ദിവസം വരെ ഞങ്ങൾ മുട്ടായി അങ്ങനെ ഇവിടെ വെച്ചു. വേണ്ട, നല്ല സൂപ്പർ മുട്ടായി ആണെന്ന് തോന്നുന്നു. അങ്ങനെ അലീന താണ്ട് പെട്ടിയൊക്കെ പെട്ടി ആണ്ട് ആണ്ട് പ്രാഷൊക്കെ തല്ലി പൊട്ടിക്കുകയാണ്. അങ്ങനെ നമ്മൾ നാളെ ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ജിദ്ദയിലെത്തും. അപ്പം പ്രവാസികളുടെ ഏറ്റവും വിലപ്പെട്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ പെട്ടികെട്ടെന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴും അമ്മഴ് കെട്ടുന്നു, തിരിച്ചു പോകുമ്പോഴും എല്ലാവരും കൂടെ അങ്ങനെ ദേ പെട്ടിയൊക്കെ കെട്ടി നമ്മളെ അങ്ങനെ സന്തോഷകരമായിട്ട് യാത്രയാക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വീണ്ടും താണ്ട സൗദി അറേബ്യയിലോട്ട് തിരിച്ച് പോവുകയാണ്. അങ്ങനെ ലഗേജെല്ലാം കയറ്റി ദാ ഞങ്ങളങ്ങനെ യാത്രയാകുകയാണ്. നമ്മളതാണ്ട് ജിദ്ദ എയർപോർട്ടിൽ അങ്ങനെ രാവിലെ എത്തിയിരിക്കുകയാണ് നമ്മുടെ സൗദി എയർലൈൻസ്. അങ്ങനെ ഒരു ദീർഘയാത്രയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ സൗദി അറേബ്യ അങ്ങനെ എത്തിയിരിക്കുന്നു. നമ്മുടെ സൗദി എയർലൈൻസ് അങ്ങനെ ജിദ്ദയിൽ എത്തി നിൽക്കുന്ന ഒരു കാഴ്ച. ഇവിടുന്ന് ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. അതിനൊക്കെ നല്ല ടയർഡായിട്ടുണ്ട്. അതുകൊണ്ട് ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിനുള്ളിലെത്തി നമ്മൾ വെളിയിലോട്ട് പോവുകയാണ്. ബാഗേജ് ക്ലെയിം, പിന്നെ അങ്ങനെ
നമ്മുടെ ബീച്ചേട്ടൻ നമ്മളെ കൊണ്ടുവരാനായിട്ട് ഇപ്പം തന്നെ എത്തും. അങ്ങനെ വീണ്ടും നമ്മൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ട് ട്രെയിനിനെ വഴിയാണ് പാസ്പോർട്ട് കൺട്രോളിലോട്ട് പോകുന്നത്. നമ്മളെ കൊണ്ടുവന്ന പോലെ തന്നെ അവർ വീണ്ടും ട്രെയിൻ. നമ്മൾ ജിദ്ദയിലെത്തിയിട്ട് നമ്മുടെ ബാഗേജ് കളക്ഷന് വേണ്ടി നമ്മളിങ്ങനെ വെയ്റ്റിങ്ങിലാണ്. അപ്പം ഇങ്ങനെ സാധനങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഇതൊക്കെ എടുത്തിട്ട് വേണം ഇനിയും വെളിയിലോട്ട് പോകാനായിട്ട്. നമ്മുടെ ബീച്ചേട്ടൻ നമ്മളെയും കാത്തങ്ങനെ വെളിയിലുണ്ട്. ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ജിദ്ദ ഇൻ്റർനാഷണൽ കണ്ടോ, നമ്മുടെ അക്വേറിയം, അങ്ങ് വേൾഡിലെ ഏറ്റവും വലിയ എയർപോർട്ട് അക്വേറിയങ്ങളിൽ ഒന്നാണ് നമുക്ക് ജിദ്ദ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ കാണുന്നത്. അപ്പം വരുന്ന വഴി വീണ്ടും അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ്. കണ്ടോ, നമ്മൾ ജിദ്ദയിലോട്ട് വന്നിറങ്ങി. നല്ല തീ ആണ് ഇവിടെ. രാവിലെ സമയം കറക്റ്റ് 6 മണിയാവുന്നേ ഉള്ളൂ, പക്ഷേ നല്ല ചൂടാണ്. ജിദ്ദയിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണിപ്പം. അപ്പം നമ്മളെ എടുക്കാനായിട്ട് ഇപ്പം ബീച്ചേട്ടൻ തരും. അങ്ങനെ എയർപോർട്ടിൻ്റെ വെളിയിൽ നമ്മളങ്ങനെ ഇറങ്ങി നല്ല തീ പോലുള്ള ചൂടിൽ അങ്ങനെ നിൽക്കുകയാണ്. ബീച്ചേട്ടൻ ദാ നമ്മുടെ ബീച്ചേട്ടൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ ജോബി മോനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കണ്ട, നമ്മുടെ സാധനങ്ങളൊക്കെ ഇനി എടുത്ത് സെറ്റാക്കുകയാണ്. നേരെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളെത്തി. അങ്ങനെ ഒരു 20 ദിവസത്തിന് ശേഷം നമ്മൾ വേണ്ടേ ജിദ്ദ തിരിച്ചെത്തി. നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ, പറ്റാതള്ള പോലും സഹിക്കത്തില്ല. എനിക്ക് നല്ല അടിപൊളിയായിട്ട് പൊടിയൊക്കെ പിടിച്ച് ദാ. കാരണം ഇവിടെ ഇന്നലെ എങ്ങാണ്ട് ഒരു പൊടിക്കാറ്റും ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു, അതിൻ്റെയാണ് കണ്ടോ. അപ്പോൾ ഇനി നേരെ കൊണ്ടുപോയി ഒന്ന് വാട്ടർ സർവീസൊക്കെ ചെയ്ത് സെറ്റാക്കാം. അപ്പം നമ്മുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി. അയ്യോ, നല്ല ചൂടാണ് ഇവിടെ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ ഒരു 46-47 ഡിഗ്രി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഉരുകുക, വെന്തുരുകുന്ന പോലുള്ള ചൂടാണ്. അപ്പം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, ബാറ്ററിയൊക്കെ ഓക്കെ ആണോ എന്ന്. പുത്തൻ വണ്ടി ആയതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കുഴപ്പമില്ല, ഉണ്ടാവനങ്ങനെ സ്റ്റാർട്ടായി. ഇനിയും ബാക്കി സൗദി അറേബ്യൻ കാഴ്ചകളൊക്കെ നമ്മൾ ഇവനിലാണ്. നമ്മുടെ നാട്ടിലെ ഫോർച്യൂണറൊക്കെ ഇനി അടുത്ത വർഷമാണ്, നമ്മളിനി അതിലൊക്കെ യാത്ര ചെയ്യുന്നത്. ഇപ്പം ഇനിയിപ്പം നമ്മളിവിടെ ഇവനിലാണ് അങ്ങനെ തകർക്കുന്നത്. അങ്ങനെ നമ്മൾ വേണ്ട വണ്ടി അന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കാനായിട്ട് സർവീസ് സ്റ്റേഷനിലെത്തി. എൻ്റെ കോലം കണ്ടോ, സംഗതി കളറ് പോലും തിരിച്ചറിയത്തില്ല. ആ കോലത്തിലാണ് ഇപ്പം കഴുകി കുട്ടപ്പനാക്കി നമുക്കൊന്ന് നോക്കാം. ഇന്ന് കൊണ്ടുവന്ന പെട്ടികളൊക്കെ ഇത് കണ്ടോ നമ്മൾ. ഓ, എനിക്ക് വലിയ ബൂസ്റ്റേ. ഓ, തകർത്ത സാധനങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് അങ്ങനെ അഴിച്ച് പറക്കി ഇട്ടേക്കുകയാണ്. കാരണം അപ്പുറത്തെ മുറിയിലത്തെ സ്ഥിതി നോക്കാം. ഇത് കണ്ടോ, ഇവിടെ എൻ്റെ ഫേവറേറ്റ് സാധനങ്ങൾ. ഇത് കണ്ടോ, കപ്പ, ചേമ്പ്, ഇഞ്ചി വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ കൊണ്ടുവന്ന് അങ്ങനെ ഇത് പാക്കിങ്ങൊക്കെ അഴിച്ച് ഇങ്ങനെ സെറ്റാക്കി ഇട്ടേക്കുകയാണ്. നമ്മുടെ ഫേവറേറ്റ് ജോയ്സീസ് അലുവായും കേക്കും അങ്ങനെ ഡെസ്റ്റോബിൻ്റെയും ഒക്കെ ഇഷ്ടംപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടേക്കും. ഇനി ഇതൊക്കെ അങ്ങോട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സന്തോഷമാണ് അടുത്ത നമ്മുടെ കാഴ്ചകളെ.